ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനന്ന് വന്നിട്ടുള്ള മുന്നേ പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മുടെ അത്തിപ്പഴം. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ തൈകളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പൂനെ പോയ സമയത്ത് അത്തിപ്പഴത്തിൻ്റെയും ഉറുമാമ്പഴത്തിൻ്റെയും അത് തന്നെ നമ്മൾ മാതളം അനാറെന്നൊക്കെ പറയുന്ന, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പനിയാണെങ്കിൽ കൂടിയിട്ടും ഒരു ചെറിയ വീഡിയോ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തിപ്പഴത്തിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥ മഴ അതാണ് ഒരു വലിയ പ്രശ്നം. നമുക്കൊരു 6 മാസത്തെ 7 മാസത്തെ 8 മാസം വരെയൊക്കെ മഴ കിട്ടുന്നുണ്ട്. അത് അതിന് വലിയൊരു ദോഷമാണ്. ഒരു 2 മാസത്തെ മഴ 1 മാസത്തെ മഴ ഒന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് താഴെ വെച്ച് വളർത്തുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. നമുക്കതിനെ ഒരു ഗ്രീൻ ഷട്ടർ, നമ്മളെ ഗ്രീൻ ഹൗസ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ച് വളർത്തിയിട്ട് മഴ ആകുമ്പോൾ വേറെ എന്തെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി. പിന്നെ അതിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രശ്നം സോയിൽ തന്നെ, മണ്ണാണ്. മണ്ണ് നമുക്കറിയാം, നമ്മുടെ മണ്ണൊക്കെ അസിഡിക്കാണ്. നമ്മുടെ മണ്ണ് പി എച്ച് ലെവലിൽ നോക്കുകയാണെങ്കിൽ 5.5 വളരെ ചില ഏരിയകളിൽ മാത്രമാണ് നമുക്കൊരു 6.5 ഒക്കെ കിട്ടുന്നത്. ഇത് ആൽക്കലൈൻ മണ്ണാണ് നമുക്ക് വേണ്ടത്. പൂനെയിലും ബോംബെയിലും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഭാഗങ്ങളിലൊക്കെ ഉള്ള അവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, അവരെ മണ്ണ് ആൽക്കലൈൻ മണ്ണാണ്. പി എച്ച് ലെവൽ 7 മുകളിലാണ്. അങ്ങനെ 7.5, 8 ഒക്കെയാണ് അവരുടെ മണ്ണ്. അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു മണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി എച്ച് ലെവൽ 7-8 ആണ്. നമ്മുടെ ചില മാങ്ങകളൊക്കെ നമുക്കറിയാം, ഉത്തരേന്ത്യ മാങ്ങകളൊക്കെ നമ്മളിവിടെ കായ്ക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ പി എച്ച് കുമ്മായ ഇട്ടിട്ട് അല്ലെങ്കിൽ ഡോളോമാറ്റൊക്കെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പച്ചക്കൊക്കെ പൊടിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് എപ്പോഴും നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഉയർത്തി കൊടുക്കണം. അപ്പോൾ അതേപോലെ നമ്മളിത് ചട്ടിയിൽ വെക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണ് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മളെ നാളെ പശയുള്ള മണ്ണുണ്ടല്ലോ, ചുവന്ന മണ്ണ്, അത് വളരെ കുറച്ച് ഉപയോഗിക്കുക. പുഴി കൂടുതലിടുക. പിന്നെ നല്ല ഈ ഒരു സമുദ്രം, നമ്മുടെ കടലോര പ്രദേശങ്ങളൊക്കെ കാണുന്ന ഒരു മണ്ണുണ്ട്, ഒരു പുഴിയല്ല ചളിയല്ലാത്തൊരു തരം മണ്ണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളാണ് ഇതിന് കൂടുതൽ അനുയോജ്യം. പക്ഷേ അതൊക്കെ ഇട്ടെടുത്താലും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചക്കൊക്കെ പൊടിച്ചത് നല്ലൊരളവിൽ മിക്സ് ചെയ്തിട്ട് വേണം ഈ മണ്ണ് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പോട്ടി മിക്സിലാണ് നമ്മളിത് തയ്യാറാക്കി ഈ ചെടി വെച്ച് വളർത്തേണ്ടത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രൊമോഗ്രാനൈറ്റ്, ഉറുമാമ്പഴത്തിനും ഇതേ ഒരു റേഷ്യോ തന്നെയാണ് നമ്മൾ മണ്ണ് ഉണ്ടാക്കേണ്ടത്. അത് പിന്നെ മഴ പ്രശ്നമുള്ള കാര്യമല്ല. പ്രൊമോഗ്രാനൈറ്റിനെ സംബന്ധിച്ചിടത്തോളം മഴ ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് നമ്മൾ എപ്പോഴും കുമ്മാഴൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഡോളോമാറ്റൊക്കെ ഇട്ടിട്ട് മണ്ണിൻ്റെ പി എച്ച് ഒന്ന് ഉയർത്തി കൊണ്ടുവരിക. പ്രൊമോഗ്രാനൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന വില്ലൻ എന്ന് പറഞ്ഞാൽ ഫംഗസാണ്. ഫംഗസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കാണുന്നുണ്ട് ആ രോഗങ്ങൾ. ഇപ്പോൾ പൊതുവേ ഈ പ്രാവശ്യത്തെ ക്രോപ്പൊക്കെ അവർക്ക് വളരെ കുറവാണ്. കാരണം ഈ നമ്മുടെ മാങ്ങയിലുണ്ടാകുന്ന മറ്റേതുണ്ടല്ലോ, ആന്ത്രാഗ്നോസ് പോലത്തെ ഒരു കറുത്ത സ്പോട്ട് വന്നിട്ട് പഴം കൊഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിന് ഇത് അവർക്കും ഇതുവരെ ഒരു പ്രതിവിധി കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഒരു കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് ലെവല് നമ്മൾ ഉയർത്തി കൊണ്ടുവന്നിട്ട് വേണം ഈ വക രണ്ട് സാധനങ്ങൾ വെക്കുന്നവർ ചെയ്യാനുള്ളത്. ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോകളൊക്കെ കാണിക്കുക, നിങ്ങളോട് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, നമ്മളെ വീട്ടിൽ പൂനാത്തിയ മുന്നേ വെച്ചതാണ്. അപ്പോൾ ഈ വക പരിചരണം ഒന്നും കൊടുക്കാതെ ഉണ്ടായതാണ്. ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്, മഴക്കാലാകുമ്പോൾ ഉള്ളൊക്കെ എടുത്തോക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുക. അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇത് നമ്മുടെ വീട്ടിലിവിടെ കായ്ച്ച പൂനാത്തിയാണ്. പക്ഷേ ഇത് ഞാൻ അതിൻ്റെ കെയറും കാര്യങ്ങളൊന്നും കൊടുക്കലില്ല. അത്യാവശ്യം കായ്ക്കലുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഒരു പഴം ഇതിവിടെ ഉണ്ട്, പഴുത്തിട്ടുണ്ട്. അത് പൊട്ടിക്ക ഇതാണ്. പൂനാത്തി നിറച്ച് ഉറുമ്പാണ്. അത്തിപ്പഴത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഉറുമ്പുകൾ. കാരണം മധുരം കൂടുന്തോറും ഉറുമ്പുകൾ വരും. പിന്നെ വിഷാംശങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ. ഈച്ച, ഉറുമ്പ് അതൊക്കെ വരുന്നത് വിഷപരമായ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാം എൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. അല്ല, എൻ്റെ ഉള്ളിൽ കണ്ട ശരിക്കും നമ്മൾ പൂനെ നിന്ന് കഴിച്ചാൽ അതെ
ഒരു രക്ഷയില്ല, എത്ര തന്നാലും മടുക്കൂല. സാറിന് അത്യം നമുക്ക് ഡ്രൈ ആണല്ലോ കിട്ടല്, ഇവിടെ ഗൾഫിലുള്ളവർക്കൊക്കെ ഫ്രഷ് കിട്ടും. എന്തായാലും ഫ്രഷും ഡ്രൈയും അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. സൂപ്പർ. അപ്പോൾ നമ്മളെ അത്തിയുടെ തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏക്കറക്കണക്കിനുള്ള തോട്ടമാണ്. ഇപ്പോൾ ഈ ചെടികൾക്ക് നിങ്ങൾക്ക് നോക്കിയാലറിയാം ബുഷായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വാങ്ങുന്ന തൈകളൊക്കെ, നമ്മൾ കൊണ്ടുവന്ന തൈകളും ഞാൻ കാണിച്ചു തരാം, അതൊക്കെ ഒറ്റ സ്റ്റെമ്പിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രധാന ഒരു ടെക്നിക്കാണ് അതിനെ പ്രൂൺ ചെയ്യുക എന്നുള്ളത്. പ്രൂൺ ചെയ്തിട്ട് കമ്പുകളുടെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മാത്രമേ, ഇപ്പോൾ ഇത് ഏക്കറക്കണക്കിനുള്ള തോട്ടാണ്, നിങ്ങൾ ഒരൊറ്റ ചെടി പോലും സ്ട്രൈറ്റ് നിൽക്കുന്നത് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അടി തൊട്ട് ചെടിയുടെ മാക്സിമം ഒരു 1.5-2 മുതൽ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നാലാണ് നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് തൈകളെ മാറ്റിയെടുക്കാൻ പറ്റുക. എത്ര കമ്പുകളുടെ എണ്ണം നമ്മൾ കൂട്ടിയെടുക്കുന്നു അത്രയും ഇതേപോലെ കണ്ടില്ല ഫ്രൂട്ടുകൾ, ഓരോ കമ്പിലും നിറയെ ഫ്രൂട്ടുകളാണ്. അപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്ക് അതാണ്, മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ കടവണ്ണം കണ്ടില്ലേ നിങ്ങൾ അടിയിലുള്ള, അതിനെ ഓരോ 5 സെൻറ്റിമീറ്റർ കൂടുമ്പോഴും അവരതിനെ കട്ട് ചെയ്തിട്ട്. അത്തി മക്കളെ കൊതി കൂടരുതട്ടാ. നമ്മളെ ഫ്രണ്ടാണ് ബാദ്മിട്ട, ഇതാണ് പൂനാർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. പൂനാർ റെഡ് സൂപ്പർ. ഇത് ഇവിടുത്തെ ഒരു കമ്പനിയാണ്, ഈ കർഷകരിൽ നിന്നും പഴങ്ങൾ ശേഖരിച്ച് അതിന് ഗ്രേഡ് ചെയ്ത് തിരിച്ച് എക്സ്പോർട്ടിങ്ങിന് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് സന്ദർശിച്ചപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഫുള്ളി ഹൈജീനിക്കായിട്ട് ഓരോ ഗ്രേഡ് ചെയ്ത് പഴുത്തത് മാത്രം തിരഞ്ഞ് പച്ച വേറെ തിരഞ്ഞ് അങ്ങനെയാണിത് പാക്ക് ചെയ്തിട്ടാണിത് അയക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റാണിത്. നന്നായിട്ട് വൃത്തിയായിട്ടാണ് ഓരോ പാക്കിങ്ങൊക്കെ നല്ല. അപ്പോൾ അത് കണ്ടപ്പം ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്താണ് ഇത് എങ്ങനെയാണ് നമ്മളെ ഷോപ്പുകളിലേക്ക് ഇത് എത്തുന്നത് എന്നുള്ളത്. നല്ല പാക്കിംഗ് ആണ്, PVC പാക്കിങ്ങിലാണിത് നമ്മളെ ഷോപ്പുകളിലേക്ക് മീൻസ് എക്സ്പോർട്ടിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഇവർ കർഷകരിൽ നിന്ന് ഓരോ തോട്ടങ്ങളിൽ പോയിട്ട് ശേഖരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനൊക്കെ അവർക്ക് ആളുകളുണ്ട് ഓരോ തോട്ടത്തിൽ പോയി അത് പറിച്ച്, കാരണം വളരെ സോഫ്റ്റ് ഫ്രൂട്ട്സാണ്, മറ്റുള്ള മാവ് ഇതൊക്കെ പോലെ. ഇത് നമ്മുടെ ഭഗവ, സൂപ്പർ ഭഗവ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊമഗ്രാനൈറ്റ് കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന ഫാമിൽ നമ്മൾ തൈകളെടുക്കുമ്പോൾ അത് എൻ്റെ ഒരു നിർബന്ധമാണ് അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരടുത്തു നിന്ന് തൈകളെടുക്കണം എന്നുള്ളത്. ഞാൻ നമ്മുടെ സുഹൃത്ത് പൂനെയിലുള്ള നമ്മുടെ ചന്ദ്രശേഖരൻ സാറിനെ കൂട്ടിയിട്ട് അതിൻ്റെ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇതിൻ്റെ തൈകൾ അവരടുത്തു നിന്ന് ശേഖരിക്കുന്നത്. അപ്പോൾ നല്ല കായ്ഫലം തരുന്ന രീതിയാണ് ഇതിൻ്റെ, കണ്ടില്ലേ ഇങ്ങനെ. ഫുള്ളായിട്ട് നിറയെ കാശി നിൽക്കുന്ന ഇവിടുത്തെ മണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ, വെറും മണ്ണല്ല, കല്ലും പാറപ്പൊടികളും മണ്ണുകളും ചേർന്ന് അങ്ങനെ ജലാംശം തീരെ കെട്ടിക്കിടക്കാത്ത ചെടിയാണ്, സോറി മണ്ണാണ് ഇതിനുള്ളത്. പിന്നെ ജലം അത്യാവശ്യം, വെള്ളം ട്രിപ്പ് ഇറിഗേഷനായിട്ട് അത്യാവശ്യം നല്ല വെള്ളം വേണ്ട ഒരു ചെടിയാണ്. ഇനി മറ്റു വന്ന തൈകളെ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന തൈകൾ. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഇറക്കി വെച്ച തൈകളാണ്. അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ഗെറ്റപ്പും ഒക്കെ കണ്ടില്ല, നമ്മൾ ഉറുമാമ്പഴം എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന തൈകളുടെ വലുപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്ങനെയെന്നുള്ളത്. ഇതിപ്പോൾ നമ്മളെ ഗാർഡനിൽ ഇറക്കി വെച്ച തൈകളാണ് ഈ കാണിക്കുന്നത്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന തൈകൾ. അപ്പം
ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, കുറേ ആളുകളുടെ കമൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഉറുമാമ്പഴത്തിന് ഇത്ര റേറ്റ് എന്നുള്ള, എല്ലാവർക്കും സാധാരണ നമ്മൾ 100 രൂപ 200 രൂപയ്ക്കൊക്കെ തൈകൾ നേഴ്സറികളിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉറുമാമ്പഴം തന്നെയാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്തയിടെ കാണാൻ പറ്റി ഒരു എന്താണ് അത്തിത്തൈൻ്റെ വീഡിയോ. ഞാൻ കുറേ പൂന റെഡ് അത്തിയാണെന്നാണ്, കാരണം നമ്മളെന്താണോ വീഡിയോയിൽ പറഞ്ഞത് അതാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ പൂന റെഡ് അത്തിയുടെ തൈകൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ലീഫ്, അതിൻ്റെ ഇലയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഉറുമാമ്പഴത്തിൻ്റെ പൂന അത്തിൻ്റെ ലീഫിൻ്റെ കട്ടിങ് കണ്ടോ, അപ്പുറത്ത് കിടക്കുന്നത് തുർക്കിയാണ് ആ കൂടുതൽ ഉള്ളിക്ക് കട്ടുള്ളത്. അപ്പോൾ ഓരോ ഇനങ്ങൾക്കും ഡിഫറെൻ്റ് ഇലകളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പൂന റെഡ്. പൂന റെഡിൻ്റെ വെത്തില പോലത്തെ ഒരു തൈൻ്റെ ഇല കാണിച്ചിട്ട് ഒരു തെറിയ തയ്യച്ചിട്ട് പൂന റെഡ് അത്തി എന്നും പറഞ്ഞു കണ്ട് ഒരു വീഡിയോ അപ്പം നമ്മളടുത്ത് കാണാനിടയായി. അപ്പോൾ ഞാൻ ശരിക്കും ഇവർ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല. ഒരാൾക്ക് ഒരു തൈന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ജനുവിന് വിവരങ്ങൾ കൊടുക്കണ്ട, വെറുതെ ഏതെങ്കിലും ഒരു അത്തിത്തൈ എടുത്തുങ്ങാണ്ട് പൂന റെഡ് അല്ലെങ്കിൽ തുർക്കി ഇസ്രായേൽ എന്ത് പേരൂടെ ഇപ്പോൾ ചെടി വന്ന് ചോദിക്കൊന്നുമില്ലല്ലോ നമ്മളോട്. ഇപ്പൊ പ്ലാന്റുകളൊക്കെ ഞങ്ങൾ കണ്ടു. ഇനി നമ്മളെ സ്ഥിരം വന്ന ഗസ്റ്റുകളെ കാണിക്കാന്നുള്ളത്, അവരോരോന്ന് കഴിച്ച് തിന്നുന്ന അവരെ റിവ്യൂ ആണ് നമ്മളൊരു സന്തോഷം. അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുക. ഓക്കെ, നമ്മളെ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം അല്ലേ പറഞ്ഞു സാറ്? കൈരളി ജ്വല്ലറി. കൈരളി ജ്വല്ലറിന്റെ ഓക്കെ ഓക്കെ. നമ്മളെ ഇത് വി എൻ ആർ പേരൊക്കെ നമ്മൾ ആദ്യം കഴിച്ചത് ജപ്പാൻ പേര്. അല്ലല്ല, രണ്ടും രണ്ടാണ്, ഇതാ ഈ വലുപ്പം വരും. നേരത്തെ അത് ജപ്പാന്. അത് കുറച്ച് വിളഞ്ഞില്ലായിരുന്നു അല്ലേ? ആയിട്ടില്ല, അത് ഞാൻ വേറെ എടുക്കാതെ പോയത്. പക്ഷെ അത് ഒരു സംഭവമാണത്, അത് ശരിക്കും എന്റെ മെച്ചൂർ ആയത്. തായ്പിങ്ക് തന്നെ പറയാം. ബാബു ഇതൊന്ന് കഴുകി കൊടുത്താ. ഇത് തായ്പിങ്ക് തന്നെ വെറൈറ്റിയാണ്. പക്ഷെ ജപ്പാൻ കഴിച്ച ഒരാൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ഇതും കുഴപ്പമില്ല, ഫസ്റ്റ് തിന്നല്ല. പക്ഷെ അത് ഒന്നും കൂടെ പഴുത്തണ്ടല്ലോ, കുറച്ച് നല്ല നല്ല ടേസ്റ്റ്. അതിന്റെ പ്രത്യേകത നമ്മൾ ആപ്പിള് കഴിക്കുന്ന പോലെ കഴിക്കാം. ഉള്ളില് ഏറ്റവും സെൻട്രലിൽ 2-3 ചെറിയ പുരുവുണ്ടാവും. അത് മരം മെച്ചൂർ ആയി കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു. അതന്നെ വിളയും തോറും ഇതിന്റെ അരി കുരു ചെറുതായി ചെറുതായി വരുന്നു. അതാണ് പിടിക്കുന്ന സമയത്ത് നിറയെ ഇല്ല, അതിലുണ്ടാവില്ല. അത് മരം വലുതായി കഴിഞ്ഞാല് അതിന്റെ കുരു, പിന്നീട് ഉണ്ടാകുന്ന പേരക്ക വലിയ സൈസ് ആവും, കുരുവിന്റെ എണ്ണം വളരെ ചുരുങ്ങി ചുരുങ്ങി വരും. നല്ല സൈസ് വരും. ഈ നല്ല കറുത്ത കളർ, കറുത്ത കളർ ആവണം, അപ്പോഴാണ് അത് കൂടുതൽ മധുരം ഉണ്ടാകുക. അപ്പൊ കഴിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. എത്ര ടൈപ്പ് ഉണ്ട്? ഞാൻ രണ്ട് ഉദാഹരണ ആകെ കൊടുക്കുന്നത്, ഒന്ന് ഇതും റെഡ് ഹൈബ്രിഡും. ഒന്ന് നിങ്ങൾ ആദ്യം കഴിച്ചു, നല്ല ടേസ്റ്റ്. എസ്കർലെറ്റ് ഒരു മുന്തിരി കഴിക്കുന്ന അതിന്റെ ഒരു, അപ്പൊ അതിന്റെ വലിയ അതിന്റെ വലിയ പ്രധാന സ്ഥലം മംഗട. മംഗട ആ തിരൂർക്കാട് മംഗട, പെരിന്തൽമണ്ണ മഞ്ചേരി മംഗട. ആ ഓക്കെ, എങ്ങനെ ജബോട്ടിക കഴിച്ചതാണ്? എങ്ങനെയുണ്ട്? സൂപ്പറാ? മുന്തിരി, ഒരു മുന്തിരി അയക്കുന്ന നല്ലൊരു മുന്തിരി അയക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മുന്തിരി. മുന്തിരി ഓക്കെ, ഏതൊരു സന്തോഷം. സ്റ്റാർ ഫ്രൂട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? നല്ല മധുരം ഉണ്ട്. ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയാണ് തള്ളാണെന്ന് പറയലേ. കൊറേ ആളുകൾ കമന്റ് വായിച്ചിട്ടുണ്ടാവും റാസ്ബായി തള്ളാണ്. കാരണം ഈ കൻറ്റി കിടക്കുന്ന തവളകളത്ത് കൊറേ ആളുകളുണ്ട്, പുറം ലോകം കാണാത്ത കുറെ ആളുകളുണ്ട്. അവർക്ക് ആ പുള്ളി ഉള്ളത് മാത്രമേ അവര് കാഴ്ച ശീലമുള്ളൂ.
അപ്പൊ നിങ്ങള് ഒപ്പിട്ടിക്കണ് മധുരണ്ട് തന്നിട്ട് എവിടെ നിന്നാണ് കൊണ്ടോട്ടിയ കീശേരി എന്തായാലും ജബോട്ടിക്ക് അതുവരെ കഴിച്ചിട്ടില്ല അടുത്ത വർഷമൊക്കെ കഴിച്ചു വെക്കാറ് ഒന്ന് കഴിച്ചു നോക്കി അതിന്റെ ഉള്ളിൽ കുരുണ്ടാവും അത് നോക്കി കടിച്ചോളി എങ്ങനെയുണ്ട് അറിയാത്ത ടേസ്റ്റ് കാണും പ്രത്യേക എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ വേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അതോ നല്ലതാണെന്നോ സൂപ്പറാണ് ഓക്കെ മതി ചിലരൊക്കെ പറഞ്ഞിട്ട് ജബോട്ടിക്ക വേസ്റ്റ് ആണ് വെറുതെ കൃഷിയിലൊക്കെ താല്പര്യം ഉണ്ടാ കൊടുക്ക വൈഫിനും കൊടുക്ക അവരും ടേസ്റ്റ് അറിയട്ടെ ഫ്രൂട്ട് എങ്ങനെയുണ്ട് സൂപ്പറാണ് മുളെങ്ങനെയുണ്ടടി അടിപൊളി സന്ദർശിക്കാൻ കൊപ്പത്ത് നിന്ന് വന്നതാണ് എന്താ പേര് പറഞ്ഞ് ഹബീബ് ഹബീബും ഫ്രണ്ട്സും ആണ് അല്ലേ എല്ലാരും കൊപ്പത്തെ തന്നെ എങ്ങനെയുണ്ട് അടിപൊളിയാ മുന്തിരിങ്ങ നമ്മൾ ആശയ പറഞ്ഞ നാടൻ മുന്തിരി അത് മരത്തിമ കായ്ക്കണന്ന് മാത്രം മറ്റേ വള്ളിമ കായ്ക്കണം ഇത് 12 മാസം ഉണ്ടാവും സീസൺ ഇല്ല അതിന് ഇന്ന് നമ്മൾക്ക് കുറച്ച് കരുവാരക്കുണ്ടല്ലോ കൽക്കുണ്ട് ആ മറ്റേ കൊളമുള്ള സ്ഥലം അല്ലേ കേരളക്കുണ്ട് ഇല്ല ഇല്ല നമ്മളെ ഫ്രണ്ട് ഉണ്ട് അവിടെ നമ്മളെ കൂടെ പഠിച്ച കൊറേ വിളിക്കുന്നു ആ അവിടെ ഉണ്ട് നിങ്ങളാണ് നമ്മളെ കാനഡയിൽ നിന്ന് വിളിച്ചു കണ്ടിരുന്നാണ് ഓക്കെ ഓക്കെ നേരാശനെ കൊണ്ടൊന്ന് പൊട്ടി ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് വരും അതിലെ ഏറ്റവും ബ്ലാക്ക് നോക്കിയിട്ട് അടിയിന്ന് പൊട്ടിച്ചോളൂ ആ അത് കുഴപ്പമില്ല അത് ആയിട്ടില്ല അല്ലേ അടി അടിയിലുണ്ട് പഴുത്ത് അടി ആ ബ്ലാക്ക് അതാണ് മരസീമ കായ്ക്കുന്ന മുന്തിരി മുന്തിരി മധുരമുള്ള മുന്തിരിയാണ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് ഉണ്ടോ നല്ല പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ അത് ശരി നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറണം എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ഇത് കിട്ടുള്ളൂ തൊലി പുളി ഉണ്ടാവും ഓക്കെ ഓക്കെ നമ്മളെ ലോഡിറക്കണ തിരക്കിലാണ് നമ്മള് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോര് ജപ്പാൻ പേര തൈ കണ്ട വന്ന് ക്ഷീണിച്ചിട്ട് ആ ക്ഷീണ ആ പേരക്കമ്മേലും ഉണ്ടാവും വാടിയിട്ടില്ലേ അതുകൊണ്ട് അതിൻ്റെ ഉള്ളു നോക്കട്ടെ മധുരണ്ട ജപ്പാന്റെ പേരക്കാണ് അല്ല ഇതിപ്പോ വന്ന തൈ വന്ന് ലോഡിപ്പോ ഇങ്ങോട്ട് ഇറക്കണുള്ളൂ അത് അതിൻ്റെ ആ ക്ഷീണ ഇപ്പൊ 4 ദിവസം വെള്ളം കിട്ടാതെ വന്ന ആ ഒരു ക്ഷീണാണ് ഈ കാണുന്നത് അപ്പൊ ആ കൊഴിഞ്ഞു വീണ പേരക്കാണത് പിന്നെ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഒരു കമാൻഡ് ലുട്ടാപ്പീസ് എന്ന് പറഞ്ഞ എന്താണ് ഞാൻ ഒഴിവാക്കി വിട്ടതായിരുന്നു കാരണം നമുക്ക് അത്രയും ഉറപ്പുണ്ട് ഇത്രയും തായ്ലൻഡിൻ്റെ ലൈമ് ഇവിടെ ഇല്ല എനിക്ക് അവിടെ നിന്ന് തന്നെ ആകെ കിട്ടിയത് 20 തൈക്കാണ് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അവരോട് അത്രയും റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെയാണ് അവർ തന്നത് പിന്നെ അതിൻ്റെ ചെറിയ നാട്ടുമുടി പോലത്തെ തൈകൾ ഞാൻ അവരെടുത്തില്ല കാരണം അവർക്ക് 2 വർഷം മുന്നേ വന്ന ഒരു ലോട്ടാണ് പിന്നെ വന്നിട്ടില്ല ആ തൈ വളർന്നതിൻ്റെ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊടുന്ന് അതിൻ്റെ അതേ ബാക്കിയുള്ളത് അവരെടുത്ത് അവരവിടെ വിൽക്കാതെ വെച്ചിരുന്നു അതിന് കുറച്ചും കൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി അവർ വന്ന ഒരു 10-25 തൈയും കൂടെ അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർ നെക്സ്റ്റ് ടൈമിൽ എടുക്കുക ഒന്നിച്ച് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുക്കുക അപ്പോൾ ഈ ഒരു മാനേന ഈ കുറേ ആളുകൾക്ക് ബിനാമിയായിട്ട് കുറേ ചാവേറുകളുണ്ട് ഇന്ന ആൾക്ക് മജീദിന് റഷീദിന് മജീദിന് കുഞ്ഞോനിക്ക് പിന്നെ സലാമിന് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വില കുറവ് ഇവിടെ വില കുറഞ്ഞു അങ്ങനെ ചാവേറുകളാണ് കാരണം ഫേക്കാണ് ഞാൻ അവനോട് പറഞ്ഞു ഒരു തൈ എടുത്തിട്ടുണ്ട് വായോ വില ഒന്നൊരു വിഷയമല്ല വെറുതെ കിട്ടിയാലും വേണ്ടിയിട്ടാണ് ഇനി വില കൊടുത്ത് വാങ്ങിയാലും വേണ്ടില്ല ഒരു തൈയായിട്ട് വായോ അങ്ങനെ ഒരു 10 ദിവസത്തെ ഇട തരാം നീ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടുവരാമെന്ന് കണ്ട കേട്ടോ അപ്പോൾ അത് വാങ്ങിയ സ്ഥലത്തേക്ക് ഞാൻ വരും എന്തായാലും ഞാൻ പബ്ലിക്കിൽ മാപ്പ് പറയുകയും ചെയ്യും ഞാൻ എന്താ അവനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പബ്ലിക്കിൽ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കുറേ നൂലാമാല കീടങ്ങളുണ്ട് തവള കിണറ്റിലെ തവള നിയമണ്ട് പറഞ്ഞ പോലെ തിന്നുമില്ല തീറ്റിക്കൂല്ല എന്ന് പറഞ്ഞ കുറേ വർഗ്ഗങ്ങൾ അവർക്കൊക്കെ ലെമണാണ് എല്ലാം ലൈവാണ് അതൊന്നല്ല അവർ കച്ചവടം കുറേ ആളുകൾക്കിപ്പോൾ ചൊറി കുത്തി കുത്തിയിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ വിചാരം ഫുള്ള് കച്ചവടം നമുക്ക് നടക്കേണ്ടത്
നമുക്കും കച്ചവടം ഒന്നും വലിയ ഞങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം നമ്മുടെ അടുത്ത് വരുന്ന കുറച്ച് നല്ല നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളങ്ങനെ വേജാറാവൊന്നും വേണ്ട, നിങ്ങളുടെ കസ്റ്റമറൊന്നും നമ്മുടെ അടുത്ത് വരണില്ല, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കൂടുതൽ അസുഖമൊക്കെ മാറിയതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.